നത്തിക്ക് ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഫേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അവരുടെ ഫോൺ 2 ഇറങ്ങാൻ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതല്ല ശരിക്കുള്ള ഡിസൈൻ. ഡിസൈൻ ശരിക്കും ഇതായിരിക്കും. നമുക്കറിയാലോ, ഒരു ഫോൺ ഇറങ്ങുമ്പോൾ കുറേ ലീക്കുകൾ വരും. അപ്പോൾ ആ ലീക്കൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോലുള്ള പാവം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോസ് ചെയ്യുക. പ്രശ്നം അതിനകത്തെ ഡിസൈനും അതുപോലത്തുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഈ ഒരു നത്തിങ്ങിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റും അവരുടെ പുതിയ വീഡിയോ ആണ്. കാരണം ഈ അവരുടെ ഒരു വീഡിയോയിൽ ആ നത്തിങ്ങിനകത്ത് വരാൻ പോകുന്ന മെയിൻ സ്പെസിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ പരിപാടി എളുപ്പമാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തരും, അത്രേ ഉള്ളൂ. ഓക്കെ, നത്തിങ് നമ്മളെ ഫേക്ക് എന്ന് പറയാനുള്ള കാരണം നത്തിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി, അതായത് അവരുടെ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അവരുടെ ആ ഒരു അത് പ്രസൻറ്റ് ചെയ്തൊരു രീതി വെറൈറ്റിയാണ്. മറ്റ് ബ്രാൻഡ്സ് ഒന്നും ചെയ്യാറില്ല. ഇപ്പം ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നൊരു ഡേറ്റ് ഉണ്ടാകും, ആ ഒരു ഡേറ്റിൽ വന്നിട്ട് എന്താ പറയുക, ഫാനല്ലാത്തവരും ഫാനായവരും എല്ലാവരും വന്ന ആ ഒരു ഇവൻറ്റ് വേണം. ഇപ്പം നത്തിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അവരുടെ ഇവൻറ്റ് കാണുക എന്നതല്ല, നമ്മളുടെ ഒരു അറ്റൻഷനൊക്കെ ആ ഒരു അവരിറക്കാൻ പോകുന്ന പ്രോഡക്റ്റിലേക്ക് കിട്ടാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ചെയ്യുക. അതായത് ഈ February 20, 2024 അവർ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് അതിനകത്തെ ആ ഒരു ചിപ്സെറ്റാണ്. ചിപ്സെറ്റ് മീഡിയ ടെക്കിൻ്റെ 7200 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിപ്പാണ്. ഈ ഒരു ചിപ്പ് കസ്റ്റം മെയ്ഡ് ആണ്. അതായത് നത്തിങ്ങിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് മീഡിയ ടെക്ക് ബിൽഡ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 4 nanometer ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും. പവറിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷേ ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗനിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ 7S Gen 2 അതുപോലെ തന്നെ 780G പിന്നെ ഈ ഒരു മീഡിയ ടെക്കിൻ്റെ 7200 Pro വെച്ചിട്ടുള്ള കമ്പാരിസൻ്റെ അതിൻ്റെ ബെഞ്ച് മാർക്കിനെ പറ്റി സംസാരിക്കാം. അതൊക്കെയായിരുന്നു ആ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്ത് ഒരാളാണ് മെയിൻ പ്രസൻറ്റർ, അതായത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ടൈപ്പാണ് പോവുക. ആൾ ഓരോ കാര്യങ്ങൾ പറയും. നമ്മൾ ഇപ്പം പുതിയ ചിപ്സെറ്റ് അനൗൺസ് ചെയ്യാൻ പോകണം, ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് ആൾ നിന്ന് ഒരു ടെക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളായിട്ട്, അതായത് ആ ഒരു പ്രോഡക്റ്റ് മാനേജറാണെന്ന് പറയുന്നത് നത്തിങ് ഫോൺ 2A. അപ്പോൾ അവരായിട്ട് സംസാരിക്കുക. ശരിക്കും പറഞ്ഞാൽ അവിടെ ആക്ടിംഗ് ആണ് നടക്കുന്നത്. ആ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു പുള്ളി മെയിനായിട്ടും ജസ്റ്റ് ഫേക്ക് ചെയ്യാണ്. കാരണം എനിക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആ ഒരു വീഡിയോ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എന്തായാലും ഒരു ടെക് കമ്പനിയിൽ അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. അത് പറയാനുള്ള കാരണം TSMC അതുപോലെ തന്നെ ചെറിയ ചെറിയ ടേംസ് ഒക്കെ എന്താണ് ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കുന്നുണ്ട്. TSMC എന്ന കമ്പനീനെ പറ്റി അറിയാത്തവരായിട്ട് കുറച്ച് പേരുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വേറൊന്നുമില്ല, അതൊരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. സ്നാപ്ഡ്രാഗനും മീഡിയ ടെക്കാണ് മെയിനായിട്ടും ചിപ്പ് മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡിസൈൻ അവർ ചെയ്യും. അതിൻ്റെ ആ ഒരു മേക്കിംഗ് ചെയ്യുന്നത് ഇങ്ങനത്തെ വേറെ വേറെ കമ്പനീസാണ്. മെയിനായിട്ടും രണ്ട് കമ്പനീസാണ് ഇപ്പോൾ എനിക്കറിയാവുന്നത്, സാംസങ്ങും അതുപോലെ തന്നെ TSMC. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈനെ പറ്റി നോക്കാം. ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറ്റിച്ച രീതിയായിപ്പോയി. കാരണം ഞാൻ മിക്ക വീഡിയോസിലും ലീക്കിനെ പറ്റി റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്ന ലീക്ക് ഏകദേശം ഫൈനലൈസ് ആയിട്ടുള്ള ലീക്കായിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു പറഞ്ഞ ലീക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലീക്ക് പറയുമ്പോഴും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിലും എന്താ പറയുക, ഇത്രയും വലിയ ചേഞ്ചസ് ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാണ് ആ ഒരു മീഡിയ ടെക്കിൻ്റെ 7200 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ കാണിച്ച ആ ഒരു ഫോട്ടോ. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ലെൻസ് വരുന്നത്. ആ ലെൻസ് വരുന്നത് ഏകദേശം ഒരു നടുക്കായിട്ടാണ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലീക്കല്ല, ഇതായിരിക്കും ഒഫീഷ്യലി വരാൻ പോകുന്ന ആ ഒരു ഡിസൈൻ. പിന്നെ ആ ഒരു വീഡിയോയിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് ഇല്ല അതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിവൈസിലും എന്തായാലും ഗ്ലിഫ് ഇൻ്റർഫേസ് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊരു കസ്റ്റം ചിപ്പ് ആയതുകൊണ്ട് തന്നെ, അതുപോലെ 12GB റാമിൻ്റെ ഒക്കെ വേരിയൻസും വരുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരാൻ ചാൻസ് ഇല്ല. മിക്കവാറും ഒരു 28 അല്ലെങ്കിൽ ഒരു 25 ആ ഒരു റേഞ്ചിലായിരിക്കാം മിക്കവാറും ഈ ഒരു ഫോൺ വരാം. പിന്നെ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഫ്ലാഷ് ഫോണൊന്നും അല്ല, അതായത് നത്തിങ്ങിൻ്റെ ഫോൺ 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണൊന്നുമല്ല. പക്ഷേ ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് നത്തിങ് ഫോണിനേക്കാളും ബെറ്റർ ആയിരിക്കുന്നു. നത്തിങ് ഫോൺ ഇറങ്ങിയിട്ട് 2 വർഷമായി, അതിന് നല്ല ഫോൺ ആയിരിക്കുമല്ലോ അവർ ഇറക്കുക. അപ്പോൾ എന്തൊക്കെയോ ആ ഒരു വീഡിയോയിൽ പറയുന്നു, കുറച്ചൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു OS അവർ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്, അത് ഈ ഒരു ഫോണിന് വേണ്ടി മാത്രം. അവിടെ ഒരു പുതിയ ഫീച്ചർ കൊണ്ട് വരുന്നുണ്ട്, അത് മെയിനായിട്ടും ഈ ഒരു ചിപ്സെറ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതാണ് സ്മാർട്ട് ക്ലീൻ. ശരിക്കും ഈ ഒരു ഫീച്ചർ മിക്ക എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസസിലും വേണ്ട ഒരു കാര്യമാണ്. ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പുതിയ ഫോണിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയത്ത് iPhone ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ടായിരിക്കും പഴയ കുറച്ചൊക്കെ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ ബഗ് വരാം, ലൈൻ വരാം, എന്തൊക്കെ ആയാലും ആ ഒരു OS വൈസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം യൂസ് ചെയ്യില്ല. അപ്പോൾ അതിനെ ഇവിടെ ഫിക്സ് ചെയ്യാണ് നത്തിങ്. ഇപ്പം നത്തിങ്ങിൻ്റെ ഈ ഒരു ഫോണിൽ നിങ്ങളിപ്പം 2 ദിവസമോ അതിൽ കൂടുതൽ ദിവസമൊക്കെ ആകുമ്പോൾ ഈ ഒരു ഫോൺ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഒരു ഫയല്, അപ്പോൾ നമ്മളുടെ ഫോണിൽ ഓരോ സമയത്തും ഡാറ്റ റീഡും റൈറ്റും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൻ്റെ ഫയൽ സിസ്റ്റത്തിൽ അത് അത്ര ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല. ഫയൽ എപ്പോഴും റിട്രീവ്
സേവ അങ്ങനത്തെ എപ്പോഴും നടക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെയായിരിക്കും നമ്മുടെ ഡേറ്റയുടെ അവസ്ഥ. ആ ഒരു ഓരോ സ്ക്വയറും നമ്മുടെ മെമ്മറിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മെമ്മറി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിങ്ങനെ ചിലപ്പോൾ അത് ആക്സസ് ചെയ്യാൻ പറ്റാതെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിട്ട് അതെല്ലാം ഓർഡറാക്കി എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ പിന്നെ നമ്മുടെ ഫോൺ ലോങ് ടേബിൾ ചാർജ് ചെയ്യാൻ ഇടുമ്പോഴൊക്കെ ഈ ഒരു OS ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഓപ്പറേറ്റ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ കഴിഞ്ഞാലും അതായത് 2 വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫോണിൽ ആ ഒരു പെർഫോമൻസ് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു നത്തിങ് ഫോൺ 1 യൂസേഴ്സ് ആണെങ്കിൽ, നത്തിങ് ഫോൺ 2 നമ്മൾ നോക്കുന്നില്ല, നത്തിങ് ഫോൺ 1 യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നത്തിങ് OS എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. ഇപ്പോൾ ലാഗുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്യൂച്ചർ ഈ ഒരു ചിപ്പിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് നത്തിങ് ഫോൺ 2 വരാനത് ചാൻസ് കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്ലാഷിപ്പ് ലെവൽ ഫോണൊന്നുമല്ല, ഒരു മിഡ് റേഞ്ച് ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു ഫോണായിരിക്കും. അതായത് ഒരു മിഡ് റേഞ്ച് ടു ഫ്ലാഷിപ്പ് ലെവൽ അല്ലെങ്കിൽ ഹൈ എൻഡ് രീതിയിലുള്ള ഒരു ഗെയിമിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ക്യാമറയുടെ കാര്യം പറയണ്ട, ഇവരുടെ പ്രോസസ്സിംഗ് അടിപൊളിയായത് തന്നെ ക്യാമറയും അടിപൊളിയായിരിക്കും. എന്തായാലും 50 MP 50 MP ഉറപ്പിക്കാം. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് March 5, 2024. ഓക്കെ, അപ്പോൾ ലോഞ്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫോൺ ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ റിവീൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നത്തിങ് ഫോൺ 2 പറ്റി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനിഷ്യൽ ഇംപ്രഷൻസ് ഒക്കെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പുതിയ ഫോൺ നോക്കാൻ, അതായത് ഈ റേഞ്ചിലാണ് നിങ്ങളിപ്പോൾ പുതിയൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അർജൻറ് ഒന്നല്ല ഫോൺ, കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടായാലും മതിയെങ്കിൽ ഇത് നത്തിങ് ഫോൺ 2 ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ബാക്കി എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ധൃതിയൊന്നുമില്ലെങ്കിൽ പതിയെ ഫോൺ എടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം നത്തിങ് ഫോൺ 2 എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ.